അസ്സലാമലൈക്കും. അപ്പം നമുക്കിന്ന് പൂളോണ്ട് ഒരു അടിപൊളി കൂട്ടുണ്ടാക്കാം കേട്ടാ. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കാര്യം. എന്നാലും പൂളപ്പൂട്ട് നല്ല ടേസ്റ്റാട്ടാ. പച്ചപ്പൂളാണ്, ഉണക്കപ്പൂളല്ല. പച്ചപ്പൂളങ്ങനെ ചിരകിയെടുക്കുക, ചിരകിയെടുത്തിട്ട് അതിൻ്റെ വെള്ളം നല്ല പിഴിയ. വെള്ളം ഒഴിവാക്കുന്ന നല്ലതാണ്, പിന്നെ ഒഴിവാക്കുന്ന നല്ലതാണ്. കാരണം വെള്ളത്തിൽ എന്തോ ഒരു കട്ട കിട്ട എന്തൊക്കെ ഉണ്ടോ പറയാതല്ലേ. ചെറിയ ഇതായിട്ടിരുന്നു അപ്പോൾ നമുക്കത് ഫുള്ള് കംപ്ലീറ്റ് ആക്കണ്ട, അതാണ് പാകം. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് ചിരകിയെടുത്ത് ചിരകിയെടുത്ത് വരാം. അങ്ങനെ കംപ്ലീറ്റ് ചിരകി കഴിഞ്ഞിട്ടാ ഇനി നല്ലൊന്നും ഞാൻ ഉണ്ടിയിട്ട് ആ വെള്ളം പിഴിഞ്ഞെടുക്കണം. എല്ലാം ഞാൻ ഉണ്ട്, വെള്ളം നല്ലോണം നക്കി പിഴിഞ്ഞെടുക്കുക. വെള്ളം നല്ല നെറ്റിൻ്റെ കളണം. തേങ്ങാപ്പാൽ മാതിരിത്ത പാൽ വരണുണ്ട. ആ വെള്ളം നമ്മൾ കളയണം. വെള്ളം നല്ലതല്ല, കാരണം ഈ പുളിയിൽ കട്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സാധാരണ നമ്മൾ വെള്ളം വെച്ച് പുഴിഞ്ഞ് പുളിൻ്റെ വെള്ളം ഒഴിവാക്കലല്ലേ. കട്ട് എല്ലാം പിഴിഞ്ഞ് പൂളക്ക് ടേസ്റ്റ് ആ വെള്ളം കൂടി വേണം. എന്നാലേ പുഴുങ്ങാണെന്നുണ്ടെങ്കിലും വെള്ളം ഒഴിവാക്കരുത്. പക്ഷേ നല്ലതല്ല നമുക്ക്. പുളിയിലൊക്കെ ഒരുപാട് പൊട്ടാസ്യമുള്ള സാധനമാണ്. അപ്പം കട്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, നമ്മുടെ ശരീരത്തിന് നല്ലതല്ല എന്നാണ്. പിന്നെ അപ്പോൾ കംപ്ലീറ്റ് പിഴിഞ്ഞെടുത്തിട്ടാ വെള്ളം ഒഴിവാക്കി. നമുക്കിത് വേണം, ഇത് വിറകട്ടാ, തേങ്ങ ഒക്കെ ഇട്ട് വിറകി. ഇതുകൊണ്ട് അലുവ ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്. പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതല്ല ഇത്. ഈ പൂളൻ്റെ കട്ട് നമ്മുടെ ശരീരത്തിന് കേടാണ്. അത് ഒഴിവാക്കുകയാണ്, എടുക്കൂല. ഇനി അതിൽ നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് അരിപ്പൊടി നമ്മളത് കംപ്ലീറ്റ്. അരിപ്പൊടിയും പൂളിയും കൂടി മിക്സ് ചെയ്യാണ്. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത്, വെള്ളം പോരങ്ങ വെള്ളം ചേർത്ത്, നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കുഴക്കുക. ഉപ്പുവെള്ളം, ഉപ്പുവെള്ളം കുഴച്ചിട്ട് കുഴക്കുക. വെള്ളം ഏറരുത്, വെള്ളം ഇന്ന് അതിനുണ്ടാവും കപ്പി. കംപ്ലീറ്റ് കുഴച്ചെടുത്തിട്ട, കംപ്ലീറ്റ് വെള്ളം ചേർത്ത് കുഴച്ചെടുത്ത്. ഇതൊക്കെ നല്ല ഇറച്ചിക്കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാട്ടാ. നല്ല ബീഫും ഇതിൻ്റെ പുട്ടൊക്കെ കൂട്ടിയിട്ട്, അതില്ലാത്തതിനെ തേങ്ങ കെട്ട് ചുട്ട വെറുതെ തിന്നാനും നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും അറിയിക്കാരോ, എല്ലാവരും ഉണ്ടാക്കി നോക്കി, അറിയാത്തവരൊക്കെ ഒന്ന്. നമുക്ക് പുട്ടിനുള്ള തേങ്ങ ചിരക. അപ്പോൾ ഞാൻ ആവശ്യമായിട്ട് തേങ്ങ വേണം. അങ്ങനെ നമ്മൾ സാധാരണ പുട്ട് നറുക്കണ മാതിരി തേങ്ങ ഇടുക, പുട്ടിടുക അല്ല പൊടി ഇടുക, പിന്നെ തേങ്ങ ഇടുക, പിന്നെ തേങ്ങ ഇടുക. പുട്ടിന് തേങ്ങ ഇടും പോലെ ഒന്ന് കേട്ടിക്കണില്ല. അപ്പോൾ പുട്ടിന് തേങ്ങ ഇട്ട്, ഞങ്ങളിപ്പോൾ ഇതിലേക്ക് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല ചേട്ടാ. നല്ല ബീഫ് കറി കോഴിക്കറി കണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞങ്ങളിതിലേക്കൊന്നും, ഞങ്ങൾ ഇങ്ങനെ തേങ്ങ ഇട്ടിട്ട് ഇങ്ങനെ പുട്ടിട്ട് ചായ കൂട്ടി ഇങ്ങനെ തിന്നാൽ ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടം.
Thank you.